മലൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ലോക്ക്ഡൌൺ അവസാനിച്ചാൽ ഉടൻ വാഹന വിൽപ്പനയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് വിലയിരുത്തൽ. മാരുതി സുസുക്കി ഇന്ത്യ ചെയർമാൻ ആർ സി ഭാർഗവയാണ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. COVID-19 വൈറസ് ബാധയെ തുടർന്ന് ആളുകൾ ശീലിച്ചു വന്നിരുന്ന സാമൂഹ്യ അകലം പാലിക്കൽ വാഹന മേഖലയ്ക്ക് വലിയൊരു ഗുണം ചെയ്യുമെന്നാണ് മാരുതി സുസുക്കി മേധാവിയുടെ കണക്കുകൂട്ടൽ. ഇനി മുതൽ ആളുകൾ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കാനും മറ്റുള്ളവർക്കൊപ്പം യാത്ര ചെയ്യാൻ മടിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവർ സ്വന്തം വാഹനമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായി ചിന്തിച്ചു തുടങ്ങുമെന്നും ഇത് വാഹന വിപണിക്ക് ഗുണകരമാവുമെന്നും ഭാർഗവ പറയുന്നു. മറ്റൊരു യാത്രക്കാരനുമായി സ്ഥലം പങ്കിടാൻ ജനം ഭയപ്പെടും, അത് വാഹനങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കും. ഇപ്പോഴുള്ള ഇതേ രീതിയിലായിരിക്കില്ല ഭാവിയിൽ രാജ്യം, വാങ്ങുന്നതിനോടുള്ള ആളുകളുടെ മനോഭാവം മാറും, ഭാർഗവ പറയുന്നു. ലോകത്തെ നാലാമത്തെ വലിയ വാഹന വിപണിയായ ഇന്ത്യൻ കാർ വിൽപ്പന മാർച്ച് 52% ഇടിഞ്ഞിരുന്നു. മാരുതിക്ക് പുറമെ രാജ്യത്തെ ഏറ്റവും വലിയ SUV നിർമ്മാതാക്കളായ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് തുടങ്ങിയ ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളുടെ എല്ലാം പ്ലാന്റുകൾ അടഞ്ഞു കിടക്കുന്നത് വിൽപ്പനയെ ബാധിച്ചെന്നും ഭാർഗവ പറയുന്നു. ഭാർഗവയുടെ അഭിപ്രായങ്ങളെ ഒരു പരിധിവരെ പിന്തുണക്കുന്നതാണ് COVID-19 ആദ്യ ഭീഷണി ഉയർത്തി കടന്നുപോയ ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. രോഗകാലത്തിന് മുമ്പുള്ളതിനേക്കാൾ ഡിമാൻഡാണത്ര ചൈനീസ് വാഹന വിപണിയിൽ. ഇപ്പോൾ വ്യക്തിഗത വാഹനങ്ങൾ പൊതുഗതാഗതത്തേക്കാൾ സുരക്ഷിതമാണെന്ന പുതിയ ചിന്തകളിൽ നിന്നാണ് ഈ കച്ചവട വർധനവെന്ന് സൂചനകൾ വരുന്നുണ്ട്. ലോക്ക്ഡൌണിന് ശേഷം മാരുതി സുസുക്കി നേരിടാനിരിക്കുന്ന പ്രധാന വെല്ലുവിളികൾ, കൂടുതൽ തൊഴിലാളികളെ ഒരേ സമയം ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഘട്ടംഘട്ടമായി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ഉൽപ്പാദനം നിർത്തിവെച്ചും നിക്ഷേപം വെട്ടിക്കുറച്ചും കാർ നിർമ്മാതാക്കൾ നിലവിലെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഡീലർഷിപ്പുകളിലെ ഉൾപ്പെടെ 400,000-ലധികം ജീവനക്കാർ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.